ഇപ്പോൾ ഇത് പനച്ചിക്കാട്ടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ദില്ലിയിലേക്ക് കൂടി പോകണം. രാജ്യ തലസ്ഥാനത്തേക്ക് വിഷ്ണു തലപൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് രാജ്യ സംസ്ഥാനത്തിന് പുറത്ത് എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് എന്ന് നോക്കാം. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. പദവിയിൽ നിന്ന് വേറിട്ടൊരു അന്തരീക്ഷത്തിലാണല്ലോ ഇന്ന് നിൽക്കുന്നത്. എവിടെയാണ് വിഷ്ണു? മനു, തീർച്ചയായിട്ടും ഇത് ദില്ലിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ വളരെ വിപുലമായിട്ടുള്ള വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അതിനുള്ള അവിടുത്തെ ക്രമീകരണങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ സരസ്വതി പൂജ ഉണ്ടായിരുന്നു. സരസ്വതി പൂജ കഴിഞ്ഞതിന് ശേഷം വിദ്യാരംഭത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ തന്നെ നിരവധി ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുള്ള ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് ദില്ലി മലയാളികൾക്കൊക്കെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ. എല്ലാ വർഷവും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രം. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ചടങ്ങുകളും, അത് വിഷുവും ആയാലും ഓണമായാലും എല്ലാം തന്നെ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. എന്തായാലും നിരവധി ആളുകൾ അല്പസമയത്തിനകം തന്നെ ഈ ഹാളിനകത്തേക്ക് കയറി വരും. ഇവിടെ ഈ ഹാളിലാണ് വിദ്യാരംഭത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഹാളിലേക്ക് ഇവരൊക്കെ തന്നെ എത്തിച്ചേരുകയും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും മനു. ശരി വിഷ്ണു. വിഷ്ണു, ദില്ലി മലയാളികൾ നമ്മൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഒരുപാടിടങ്ങളിൽ നിന്ന് അക്ഷരം എഴുതാനായി കുരുന്നുകൾ എത്തുന്ന കാഴ്ച കാണുന്നുണ്ട്. ദില്ലി മലയാളികളും ആ രീതിയിൽ തന്നെ ഒരുമയോടെ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്നതാണോ വിജയദശമി നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത്? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദില്ലിയിലും എല്ലാ തവണയും വളരെ വിപുലമായി തന്നെയാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. വളരെ വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് എല്ലാ വർഷവും ദില്ലിയിൽ നടക്കുക. നമുക്ക് ഹാളിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിരവധി ഈ ഒരു വിദ്യാരംഭത്തിന് വേണ്ടി എത്തിയ നിരവധി ആളുകൾ ഉണ്ട്. Nam batao. Nam batao, nam batao, what's your name? Say, what's your name? What's your name, what's your name? Where are you from? Where are you from? Where are you from? What's your name? Ayansh. Ayansh. മനു, ഇത്തരത്തിൽ നിരവധി കുരുന്നുകൾ വിദ്യാരംഭത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും സംസാരിച്ച ആളൊരിത്തിരി ഇതായി മിണ്ടിയില്ല അല്ലേ? ഗൗരവക്കാരനായിരുന്നു. മനു, പേരെന്താ? എവിടെ നിന്നാ? നാട്ടിൽ എവിടെ നിന്നാണ്? തിരുവനന്തപുരം. പേരെങ്ങനെ? രാകേഷ്. രാകേഷ്, എവിടെ ഈ ദില്ലിയിലെ ഈ ചടങ്ങുകൾ ഒക്കെ എങ്ങനെയൊക്കെയാണ്? എല്ലാ വർഷവും ഈ അമ്പലത്തിൽ വരാറുണ്ടോ? അല്ല, ഞാൻ ഒക്കേഷനിലേ വരാറുള്ളു ഇവിടെ. എന്തെങ്കിലും ആവശ്യമുള്ളൂ? ഇവിടെ ഡൽഹിയിൽ എത്ര വർഷമായി? ഞാനൊരു 10 വർഷമായി. മനു, ഇവിടെയൊക്കെ എത്തിയിരിക്കുന്ന പിള്ളേരൊക്കെ തന്നെ, കുട്ടികളൊക്കെ തന്നെ വളരെ ഗൗരവക്കാർ തന്നെയാണ് എത്തി ഇവിടെ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് നിരവധി കുരുന്നുകൾ ഇങ്ങോട്ടേക്ക് വിദ്യാരംഭം കുറിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മനു. ശരി വിഷ്ണു, ഏതായാലും ആദ്യ അക്ഷരം കുറിക്കട്ടെ. കുരുന്നുകൾ നന്മയുടെയും അക്ഷരത്തിൻ്റെയും ലോകത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.